കേരള കൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഒപ്പം കാണാം. ഒപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീഗൾ ഇന്റർനാഷണൽ. മുംബൈ മലയാളികളുടെ മനസ്സറിഞ്ഞ് ഒപ്പത്തിന്റെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ ഒപ്പത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ മിക്ക കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഇദ്ദേഹം അഡ്വക്കേറ്റ് എന്നതിലുപരിയായി ഇദ്ദേഹം കവി, കഥാകാരൻ, കാഥികൻ, ഗായകൻ, ഡ്രാമാറ്റിസ്റ്റ് എന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്ക് പരിചയപ്പെടാം സോഷ്യൽ വർക്കർ, ആർട്ടിസ്റ്റും കൂടിയായ അഡ്വക്കേറ്റ് പി ആർ രാജ്കുമാർ. അഡ്വക്കേറ്റ് പി ആർ രാജ്കുമാർ അഭിഭാഷക വൃത്തിയോടൊപ്പം മുംബൈയിൽ സാമൂഹ്യ സേവനം നടത്തുന്ന വ്യക്തിത്വം. നാലു പതിറ്റാണ്ടായി താനെയിൽ സ്ഥിരതാമസമാക്കിയ രാജ്കുമാർ കല, സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ തൻ്റെതായ മുഖമുദ്ര ചാർത്തിയ കോട്ടയം സ്വദേശി. കലാകുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച ഇദ്ദേഹം സർക്കാർ ഇതര സംഘടനകളുടെ പ്രതിനിധിയായും മുംബൈയിലെ മലയാളികൾക്കിടയിൽ സുസമ്മതനായും പ്രവർത്തിച്ചു വരുന്നു. തൻ്റെ നീണ്ട പ്രവാസ ജീവിതത്തിൻ്റെ ഏടുകൾ പുതിയ തലമുറയ്ക്കായി പകർന്നു നൽകുകയാണ് ഒപ്പത്തിലൂടെ. നമസ്കാരം സർ, വെൽക്കം ടു ദ ഷോ. പറയൂ സർ, സർ ഒരു അഡ്വക്കേറ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്ത് സർ കേസ് വാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി, യു പി, ഗുജറാത്ത്, അങ്ങനെ പല സ്ഥലത്ത്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത് പല കേസും സർ സാറിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ കൊടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പം ഇതൊരു പ്രൊഫഷണൽ ജോബ് എന്ന ഉപരിയായി ഇതൊരു സർവീസായിട്ട് എപ്പോൾ തൊട്ടാണ് സർ കാണാൻ തുടങ്ങിയത്? പ്രൊഫഷനായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പ്രാക്ടീസ് തുടങ്ങിയത്. കഴിഞ്ഞ 22 വർഷമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഞാൻ പോകുന്നുണ്ട്. ചില കാര്യങ്ങളിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു രോഗി ഒരു ഡോക്ടറെ സമീപിക്കുന്നത് പോലെയാണ് ഒരു അഡ്വക്കേറ്റിനെ പലപ്പോഴും പല കക്ഷികളും സമീപിക്കുന്നത്. രോഗം ഒരാൾ ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല, അതുപോലെ തന്നെ ഒരു കേസും ഒരു വ്യക്തി ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല. വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അതിന് നല്ല ഒരു അവർക്ക് വിശ്വാസം കിട്ടുന്ന രീതിയിൽ, അവർക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്ന ഒരു വക്കീലിനെ ആവശ്യമുണ്ട് എന്ന് വരുമ്പം അവർ വരും. അപ്പോൾ അവരുടെ മറ്റ് പരിസ്ഥിതികൾ, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ മനസ്സിലാകുമ്പം അവർക്കത്ര ഇഷ്ടം പോലെ പണം ചിലവാക്കാനായിട്ടുള്ള കഴിവുള്ളവരല്ല എന്ന് കാണുമ്പോൾ അവരെ കഴിയുന്നിടത്തോളം ശല്യം ചെയ്യാതെ, കഴിയുന്നിടത്തോളം അവരുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. നീതി കിട്ടുക എന്ന് മാത്രമല്ല, അത് വേഗം കിട്ടുക എന്നുള്ളതും ഒരു വ്യക്തിക്ക് അവകാശമുള്ളതാണ്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് പറയാറുണ്ട്. സാറിൻ്റെ സോഷ്യൽ ലൈഫ് ജേർണിയിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്? 42 വർഷമായി ബോംബെയിലെത്തിയിട്ട്. അതിനു മുമ്പ് തന്നെ നാട്ടിൽ നിന്ന് തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ എല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ മുതലേ, ഒരു 10 വയസ്സ് മുതൽ കലാരംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുമായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ എല്ലാവരും നമ്മുടെ ബന്ധുക്കൾ ഇവിടെ വന്ന് നമ്മുടെ കൂടെ കഴിയുന്നില്ല. നമ്മുടെ അടുത്തുള്ള വീട്ടുകാരാണ് നമുക്ക് നമ്മളൊന്ന് വീണാൽ, നമ്മളെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ അവരാണ് മുമ്പോട്ട് വരിക. അതാണ് ബന്ധം യഥാർത്ഥത്തിൽ. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് നമ്മുടെ ശിവകുമാരൻ തമ്പി സാറ് പറഞ്ഞതുപോലെ, സ്വന്തമായിട്ടുള്ള ബന്ധങ്ങൾ പലപ്പോഴും അർത്ഥമില്ലാത്തതായിട്ടാണ് പലർക്കും അനുഭവം. എനിക്കും അവിടെയൊക്കെ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു പലരുടെ അനുഭവങ്ങൾ എനിക്കുള്ള അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇവിടെ ഞാനൊരു നല്ലൊരു പ്രവൃത്തി ചെയ്താൽ അത് എൻ്റെ സമുദായം എന്ന് പറയുമ്പോൾ മലയാളി സമുദായം, ആ മലയാളി സമുദായത്തിനും കൂടെ കൂടിയിട്ട് ഒരു നല്ല പേര്, അവർക്കൂടെ ആശ്വാസം കിട്ടുന്നത് അല്ലെങ്കിൽ അവർക്കൂടെ സഹായമാകുന്നത് ആകണം എന്നാണ് എൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സ്. ഇങ്ങനെ സോഷ്യൽ ലൈഫിൽ ഇൻവോൾവ് ആവണമെന്ന് ചെറുതായിരിക്കും മുതലുണ്ടായിരുന്നു, അതോ ഇവിടെ മുംബൈയിൽ വന്നിട്ട് ഈ ഒരു പ്രൊഫഷണൽ തിരഞ്ഞെടുത്തപ്പോൾ തുടങ്ങിയതാണോ? ബേസിക്കലി ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കലാകുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ ആർട്ടിസ്റ്റ് പാലൂർ രാമൻ നായർ, എൻ്റെ അമ്മ ജാനകിയമ്മ കുഞ്ഞമ്മ ഈ പറഞ്ഞതുപോലെ വലിയൊരു കലാകാരിയായിരുന്നു, പാട്ടുകാരിയും നല്ല ഒരു അഭിനേതാവും അതുപോലെ തന്നെ തിരുവാതിരക്കളിയുടെ ഒരു വലിയൊരു ഗുരുവും ഒക്കെയായിരുന്നു. അപ്പോൾ അച്ഛൻ നല്ലപോലെ പടങ്ങൾ വരയ്ക്കും. എൻ്റെ ദേവർമ്മ പെയിൻറ്റിങ് സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ് അച്ഛൻ.
അപ്പോൾ ഇവർ എനിക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു കാര്യം എന്താണെന്ന് ഞാൻ വിലമതിക്കുന്നത്, അവരുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഉപദേശം കൊണ്ട് എനിക്ക് വളരെയേറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തും അത് പറഞ്ഞിട്ടുണ്ട്. സർ പറഞ്ഞു അമ്മയച്ഛനും നല്ല കലാകാരന്മാരായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം സാറിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സർ കവിത എഴുതും, കഥാപ്രസംഗം ചെയ്യും, പാട്ടുപാടും. അപ്പോൾ ഈ ഒരു ലൈഫ് എപ്പോൾ തൊട്ടാണ് തുടങ്ങി? എനിക്ക് ചെറുപ്പത്തിലെ ഇങ്ങനെ അച്ഛനും അമ്മയും കലാരംഗത്തുള്ളവരായതുകൊണ്ട് ശാസ്ത്രീയ സംഗീതം, പിന്നെ ശാസ്ത്രീയ നൃത്തം, ഫോക്ക് ഡാൻസ് ഇതൊക്കെ പഠിപ്പിച്ചതിന് പുറമെ കഥാപ്രസംഗവും പഠിപ്പിച്ചു. കഥാപ്രസംഗവും ഞാൻ ചില വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് കഥാപ്രസംഗം എഴുതി തയ്യാറാക്കിയിട്ട് വരികയുണ്ട്, അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് വരണം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് വലിയ സാഹചര്യം കിട്ടിയില്ല കഥാപ്രസംഗത്തിന്. പക്ഷേ ഡാൻസ് ഞാനിവിടെ ലോ കോളേജിൽ പഠിക്കുമ്പോൾ പോലും മാരീഡ് ആയിരുന്നു, കുട്ടികളൊക്കെ ഉണ്ട്, വൈഫുണ്ട്. അപ്പോഴും ഇവിടെ താനാ കോളേജിൽ ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ ജോലിയോടൊപ്പം പഠിച്ചാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ ഡാൻസിലും പങ്കെടുത്തിട്ടുണ്ട്. നാടകത്തിൽ ഇപ്പോഴും ഇവിടെ ഒരു 50 കൊല്ലം തികഞ്ഞ ദിവ്യബലി എന്ന് പറയുന്നൊരു നാടകമുണ്ട്. അതിലൊരു കമ്മത്തിൻ്റെ റോള് വളരെ വേൾഡ് ഫേമസ് ആണ്. ആ റോള് പലരും കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഭാഗ്യവശാൽ എനിക്കത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ആ നാടകം മലയാട് കേരളീയ സമിതിയാണ് അവതരിപ്പിച്ചത്. സംവിധായകൻ രാജേന്ദ്രൻ പടിയൂർ ആയിരുന്നു. ഞാനതിനകത്ത് കമ്മത്തിൻ്റെ റോള് ചെയ്തു. എന്നോടൊപ്പം ഒരു ജോർജേട്ടനുണ്ട്, അദ്ദേഹം ഒരു പിന്നെ അവോക്കർ എന്നുള്ള കഥാപാത്രത്തെ ചെയ്തു. അതിലേക്കുള്ള പാട്ട് എഴുതിയത് ഞാനായിരുന്നു. അതിൻ്റെ സംഗീതം കൊടുത്ത വേണുഗോപാലാണ്, മധു നമ്പ്യാരും മറ്റ് ഉള്ള, അപ്പോൾ അവരുമൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നാടകം വിജയകരമായിട്ട് ചെയ്തു. പിന്നെ ഞാൻ എഴുതിയ നാടകം 2010 ഒരു നാടകം, അത് ശ്രദ്ധ ബിംബങ്ങൾ എന്നുള്ളൊരു നാടകം. അതിനകത്തെ കീ റോളിൽ ഞാനായിരുന്നു അഭിനയിച്ചത്. ഒരു ദിവാകരൻ സാർ, ദിവാകരൻ മാസ്റ്ററായിട്ട് അഭിനയിച്ചു. എൻ്റെ ഇളയ മകനും നിരഞ്ജ് സീരിയൽ താരമായ നിരഞ്ജിൻ്റെ ആദ്യത്തെ നാടകാഭിനയമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു ഇതുണ്ടായി. സാർ ഒരു കാതികൻ കൂടിയാണ് കഥാപ്രസംഗം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ ഒരു ആർട്ട് ഫോം ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? അതിനൊരു വാല്യൂ കുറഞ്ഞു പോയോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ ഞാൻ ഒരു കാര്യം തോന്നുന്നത്, ഈ അടുത്ത ഇടയ്ക്ക് കഥകളി സോറി ഓട്ടംതുള്ളലിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. ശീതങ്കൻ തുള്ളൽ, പറയന്ത തുള്ളൽ, ഓട്ടംതുള്ളൽ, ഈ മൂന്ന് വിഭാഗങ്ങളും ഈ അടുത്ത ഇടയ്ക്ക് കേരളത്തിൽ നിന്നുള്ള വലിയ കലാകാരന്മാർ വന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ട് പോയി. ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത്, ഇപ്പോൾ മോൾ എന്നോടൊരു കാര്യം പറയുമ്പം പലതരത്തിലത് പറയാം. ആ പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ കേൾക്കുന്നയാൾ ആസ്വദിക്കാവുന്ന തരത്തിൽ അതിൻ്റെ അവതരണത്തിൻ്റെ ഭംഗിയാണ് കഥാപ്രസംഗത്തിൻ്റെയും പിന്നിലുള്ള ഇതാണ്. സാംബശിവനും കിടാമംഗലം സദാനന്ദനും അതുപോലെയുള്ള വലിയ ഗുരുക്കന്മാരുണ്ടായിരുന്നു കഥാപ്രസംഗ രംഗത്ത്. അവർ സംസാരവും സംഗീതവും അഭിനയവും എല്ലാം ഒരുപോലെ ആ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിച്ചിരുന്നു. ഇതെല്ലാം ഒത്തുചേർന്നാണ് കഥാപ്രസംഗം. അത് അവതരിപ്പിക്കാൻ അതിൻ്റെ ഭംഗി മനസ്സിലാക്കി യുവതലമുറ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം, പഴയ ഒരു കാഥികൻ എന്നുള്ളത്. നമുക്കിനി സാറുടെ ഫാമിലിയെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, നാട്ടിലെവിടെയായിരുന്നു? ഫാമിലി എൻ്റെ ഭാര്യ സരോജ ടീച്ചറാണ്, നല്ലപോലെ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. 2 MA ഇംഗ്ലീഷും ഫിലോസഫിയും 2 MA ഉണ്ട്. പിന്നെ BEd ഉണ്ട്, മറ്റ് HDC ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അതൊക്കെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിട്ട് നല്ലൊരു അധ്യാപിക എന്നുള്ള നിലയിൽ ഞാനത് നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. നമ്മുടെ ഒരു സ്കൂൾ തുടങ്ങിയപ്പോൾ അതിൽ ടീച്ചറായിട്ട് ജോലിക്ക് ചേർന്നു. ഇന്നും 10, 20, 21, 22 കൊല്ലമാകുന്നു. നമ്മൾ സാറിൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ നമ്മുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് സാറിൻ്റെ ഫാമിലി ഒന്ന് പറ്റി. താങ്ക് യു. സാർ പറയുണ്ടായി സാറിൻ്റെ എല്ലാ കാര്യത്തിനും മാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടീച്ചറുടെ പ്രൊഫഷനാണ്, അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നിർത്തുന്നത് മാം തന്നെയാണ്. അപ്പോൾ സാറിനെ എങ്ങനെയാണ് മാം സപ്പോർട്ട് ചെയ്യുന്നത്? വളരെ ബിസി ആയിട്ടുള്ള ആളാണ്. അപ്പോഴെന്തെങ്കിലും എന്നോട് ഹെൽപ്പ് ചോദിച്ചെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. എപ്പോഴാണ് മാം ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്? ആഫ്റ്റർ മാരേജ് ആണോ? പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞു പിന്നെ ജോലി ചെയ്യുന്നതിൽ അങ്ങനെയൊന്നും ഒരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഹസ്ബൻഡ് ഒരു സ്കൂള് തുടങ്ങി. അപ്പം കൂടെയുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ തന്നെ ഞാൻ തന്നെ വേണമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് അവർ ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ പേര് പോയതാണ്. പിന്നെയാണ് ഞാൻ BEd എടുത്തത്. അപ്പം BEd ഇല്ലായിരുന്നു സ്കൂളിൽ ചേരുമ്പോൾ.
ഒരു ടീച്ചർ എന്ന നിലയിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പം പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു 10-35 വർഷം കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പം ഇപ്പോഴീ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ പഴയ കുട്ടികളുടെ ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ടീച്ചർമാരോട് റെസ്പെക്റ്റോ അല്ലെങ്കിൽ അവരോടൊരു ഒബീഡിയൻസ് ഒക്കെ വളരെ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. അതുമാത്രമല്ല, കുട്ടികൾക്ക് നമ്മളങ്ങോട്ട് പറഞ്ഞാൽ അത് എന്താ നമ്മളെക്കാളും അവർക്കറിയാവുന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇപ്പോഴത്തെ കുട്ടികളിലുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ കൺട്രോൾ, ഇപ്പോഴത്തെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇപ്പോഴത്തെ എല്ലാ ടീച്ചർമാരും അനുഭവിക്കുന്ന എന്നും എല്ലാ സ്കൂളുകളിലും ഉള്ളൊരു അടിച്ചാൽ പോലീസ് കംപ്ലൈന്റ് പോകും, അല്ലെ വഴക്ക് പറഞ്ഞാൽ മാനസിക വിഘടനം എന്ന് പറയും. പണിഷ്മെന്റ് ഒന്നും ചെയ്യാൻ പാടില്ല. കുട്ടികൾ ചിന്തിക്കുന്നത് ശമ്പളം വാങ്ങിക്കുന്ന ജോലിക്കാരിയാണ് ടീച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ഒരു ടീച്ചർമാർക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് അവരുടെ പോക്ക്. സൗരവും മാമും രണ്ടുപേരും ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാണ് രണ്ടുപേരും ഞങ്ങളുടെ ഓഡിയൻസിന് ഒരു മെസ്സേജ് കൊടുത്തത്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ് ഇൻ ദ ഷോ. ഞാൻ സാറ് സാറുടെ ഫാമിലിക്ക് എല്ലാവിധ നന്മകൾ നേരുന്നു. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദിസ് എപ്പിസോഡ്. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. അതുവരെയ്ക്കും ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശ്രുതിമോൻ സൈനിങ് ഓഫ്. ഒപ്പം നിങ്ങൾക്കായി സമർപ്പിച്ചത് സീഗൽ ഇന്റർനാഷണൽ. കേരള ഗൈഡ്സിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നത് വരെ സ്വപ്ന ശ്രീകുമാർ സൈനിങ്. മങ്ങാത്തൊരു മഹിമ പുലർത്താൻ വന്നിവിടെ ചേക്കേറിയ നാം ഒത്തൊരുമിക്കേണം. വെന്നിക്കൊടി പാറിയ